ഹായ്, അപ്പോൾ ഒന്ന് കുറച്ച് മഹേന്ദ്രയെ കുറിച്ച് നമുക്ക് പറയണം, വണ്ടിയെ കുറിച്ചും അതുപോലെ മഹേന്ദ്രയെ കുറിച്ചും കൂടി പറയണം. നമ്മൾ ഈ ട്രിപ്പിന് വേണ്ടിയിട്ട് നേരത്തെ അവരെ കോണ്ടാക്ട് ചെയ്തിരുന്നു. ഇങ്ങനെ നമ്മൾ ഒരു ലഡാക്ക് ട്രിപ്പ് പോകുന്നുണ്ട്, അപ്പോൾ നമുക്ക് ക്വിക്ക് സപ്പോർട്ട് വേണം. എത്രയും നമ്മൾ എന്തെങ്കിലും സർവീസ് ആവശ്യങ്ങൾക്ക് വേണ്ടി വേണമെന്നുണ്ടെങ്കിൽ ക്വിക്ക് സപ്പോർട്ട് വേണം എന്ന് പറയുന്നു. അവർ ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഇന്ത്യയിലുള്ള എല്ലാ സ്റ്റേറ്റിലും കസ്റ്റമർ കെയർ മാനേജറുടെ നമ്പർ ജസ്റ്റ് ഇതിൽ അയച്ചു തന്നിരുന്നു. അത് കഴിഞ്ഞിട്ട് ശ്രീനഗറൊക്കെ എത്തിയപ്പോൾ ഞാൻ വിളിച്ചിരുന്നു, എനിക്ക് ഏതെങ്കിലും മൈനസ് ഹാൻഡിൽ പോകണമെന്നുണ്ടെങ്കിൽ മൈനസ് ഡിഗ്രി അല്ലെങ്കിൽ മൈനസ് 10-15 വരും. അപ്പം എന്താ കൂടുതൽ ഫിക്സ് ചെയ്യണമെന്ന് നമ്മൾ ചോദിച്ചിരുന്നു. അപ്പം അതിൽ ലേക്ക് ലേലുണ്ടാവും, അത് ലേല് സർവീസ് സെൻ്ററിൽ അവൈലബിൾ ആണ്. ലേല് പോയി, ലേല് പോയിട്ട് എനിക്ക് ഒരു പുള്ളിയെ വിളിച്ചപ്പോൾ പുള്ളി സൺഡേ, ഞങ്ങള് സാറ്റർഡേ നൈറ്റാണ് എത്തിയത്, അപ്പോൾ സൺഡേ വന്നോളാം പറഞ്ഞു. എനിക്ക് വേണ്ടിയിട്ട് ഒരു പുള്ളി എറർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ OBD വാണിംഗിൻ്റെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ടെഫിൻ്റെ ടെഫല്ല TPM എന്തെങ്കിലും വാണിംഗ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് സൺഡേ വന്നോളാം പറഞ്ഞു. ശ്രീനഗർ വെച്ചിട്ട് ഒരു OBD വാണിംഗ് വന്നിരുന്നു, അതായത് വണ്ടി സ്പീഡ് ലിമിറ്റ് ചെയ്ത് 40 എബോവ് പോവാതെയായി. നമ്മളന്ന് വേറെ പരിപാടിയൊന്നും ഉണ്ടായില്ല, അന്ന് അവിടെ സ്റ്റേ ആയിരുന്നു. അപ്പോൾ ഡല്ലേക്കൊക്കെ കറങ്ങിയിട്ട് നമുക്ക് വാണിംഗ് കിട്ടിയതാണ്. അപ്പോൾ വയറിങ്ങിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ട് ചിലപ്പോൾ എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ലേല് വന്നു, ലേല് വന്നിട്ട് ഒരു ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തു, ബാക്കിയൊക്കെ ക്ലിയർ ആണ്. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ നമ്മൾ കർദുങ്കല പോയി. കർദുങ്കല പോയപ്പോൾ ടോപ്പ് എത്തിയപ്പോൾ ടോപ്പ് എത്തിയിട്ട് തിരിച്ചു വരാനുള്ള പാലായിരുന്നു. തിരിച്ചെത്തിയപ്പോൾ OBD വാണി സെയിം തന്നെ 40 അത് പവർ കിട്ടില്ല. പക്ഷെ അത് ഇറങ്ങാവോണ്ട് താഴോട്ട് ഇറങ്ങാവോണ്ട് വൺ അവർ ലേല് സർവീസ് സെൻ്ററിക്ക് കർദുങ്കല താഴോട്ട് അങ്ങനെ മെല്ലെ ഇറങ്ങി ഇറങ്ങിയിട്ട് നേരെ സർവീസ് സെൻ്റർ പോയി. അവർ ചെക്ക് ചെയ്തപ്പോൾ OBD വാണിംഗിൻ്റെ ഇത് കാണിക്കാൻ കാരണം ഹൈ ആൾട്ടിറ്റ്യൂഡിൽ എന്തോ ECU എന്തോ റോങ് ആയിട്ട് ഇൻഫർമേഷൻ കൊടുക്കുന്ന ഒരു വയറിങ്ങിൻ്റെ അവസ്ഥയാണ്. അപ്പോൾ എഞ്ചിൻ്റെ സൈഡിൽ കൂടെ ഒരു വയറിങ്ങിക്ക് മാറ്റണം തോന്നുന്നു. അത് മാറ്റി, അത് മാറ്റാൻ വേണ്ടിയിട്ട് അത് അവിടെ അവൈലബിൾ ആയിരുന്നില്ല, കാർഗിൽ ഉണ്ടായിരുന്നു. അപ്പോൾ കാർഗിൽ നെക്സ്റ്റ് ഡേ വന്ന എൻ്റെ അടുത്ത് പറഞ്ഞു വണ്ടി കൊണ്ട് പൊക്കോളാൻ പറഞ്ഞു. കാരണം മറ്റേ ഒരു എറർ റിമൂവ് ചെയ്തിട്ട് നോർമലായി, എന്നിട്ട് പിറ്റേ ദിവസം വന്നാൽ മതി, രാവിലെ 10 വന്നാൽ 1 കൊണ്ടുപോകാൻ പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞാൽ പോയി. പക്ഷെ നെക്സ്റ്റ് ഡേ അവിടെ സ്ട്രൈക്ക് ആയിരുന്നു. അപ്പോൾ ഞാൻ വിളിച്ചു വെച്ചപ്പോൾ പറഞ്ഞു എന്താ ചെയ്യാന്ന് വെച്ചപ്പോൾ കുഴപ്പമില്ല, വൈകുന്നേരം വണ്ടി അവിടെ കൊണ്ടു തരാൻ പറഞ്ഞു. എന്നിട്ട് ഡ്രൈവറെ തിരിച്ച് കൊണ്ടാക്കി, എന്നിട്ട് നമുക്ക് വേണ്ടിയിട്ട് സ്ട്രൈക്കിൻ്റെ അന്നും അവരത് വയറിംഗ് കിറ്റ് റീപ്ലേസ് ചെയ്ത് തന്നു. വൈകിട്ട് അവർ നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടലിൽ വണ്ടി കൊണ്ടുവന്നു, എന്നിട്ട് തിരിച്ച് അവിടെ ഉണ്ടാക്കി ഡ്രൈവറെ. അത്രയും നല്ല കിടുന്ന സപ്പോർട്ട് ഒരു രക്ഷയില്ല മഹേന്ദ്ര ടീമിൽ. ഈ ഹോട്ടലിൽ വേറെ ആർക്കും ഇങ്ങനെ ഇപ്പോൾ കുറേ പേർക്ക് അങ്ങനെ എല്ലാവർക്കും ഇപ്പോൾ കിട്ടണമെന്നില്ല. എനിക്കെന്തായാലും നല്ല കിടുന്ന സപ്പോർട്ട് കിട്ടി. ഒന്നും പറയാനുള്ള സർവീസിനെ കുറിച്ച് വേറെ ഒന്നും പറയാനുള്ള കിടുന്ന സപ്പോർട്ടാണ്. ഞാൻ പറഞ്ഞിട്ടുള്ളത് ശ്രീനഗർ പോയപ്പോൾ അവിടെ സർവീസ് സെൻ്ററിൽ ഞാൻ ഒന്നിങ്ങനെ നോക്കുമ്പോൾ ഒരു പുള്ളി ഒരു താറിൻ്റെ ബോണറ്റ് തുറക്കും, ബോണറ്റ് അവരിങ്ങനെ മാറ്റിങ്ങനെ ആക്കി വെക്കും. എന്നിട്ട് ബോണറ്റ് തുറന്ന് അതിൻ്റെ ഉള്ളിൽ കയറിയിരുന്ന് ഇറക്കിയും, എൻ്റെ എഞ്ചിൻ സൈഡിലുള്ളിൽ കയറിയിരുന്ന് നോക്കും. ഇതുവരെ പറ്റിയത് കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ഇപ്പോൾ വണ്ടിയുടെ ഉള്ളിൽ അതേമാതിരി ഒരു ജെറ്റ് എന്തോ ചെറിയൊരു എന്തൊരു പ്രഷറിൻ്റെ എന്തോ ചെക്ക് ചെയ്യാനെന്ന് പറഞ്ഞിട്ട് ഒരു ഈ പുള്ളി ഇതിൻ്റെ ഉള്ളിൽ കയറി ഇരുന്നിട്ടാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെയൊക്കെ ചെയ്യാമെന്ന്. അപ്പം ഞാനിങ്ങനെ മറ്റേ
മറ്റേ സനീഷ് പറഞ്ഞു കേരളത്തിലുള്ള ടെക്നിക്കൽ പുള്ളിയോട് ഇങ്ങനെ പറഞ്ഞു ഒന്ന് ഇവിടെ സർവീസ് നോക്കണേ ഒന്ന് ഇങ്ങനെ കണ്ട് എന്ന് പറഞ്ഞു. ആക്സസ് കുറവല്ലേ എൻ്റെ, ഇത്രയും വലിയ വണ്ടിയല്ലേ, എനിക്ക് എത്തുന്നതിനെ എന്തെങ്കിലും കൈയൊന്നും എത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് പറയാൻ പറ്റില്ല ഭയങ്കര. അപ്പോൾ ഓക്കെ പറഞ്ഞു. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ലേല് ഞാൻ സർവീസ് ചെയ്തിട്ട് വണ്ടി എടുത്ത് ഡ്രൈവറാണ് എനിക്ക് ഹോട്ടലിൽ കൊണ്ടു വന്നത്. തിരിച്ച് ഡ്രൈവറെ ഞാൻ കൊണ്ടാക്കിയിട്ട് വണ്ടി തിരിച്ച് എടുത്തപ്പോൾ ഫസ്റ്റ് ഇത് വർക്ക് ഉണ്ടായിരുന്നില്ല. മറ്റേ ആപ്പിൾ കാർപ്ലേ വർക്ക് ഉണ്ടായിരുന്നില്ല. ഞാൻ പുള്ളിയുടെ ചോദിച്ചാൽ പുള്ളി വളരെ ക്ലോസ് ചെയ്തിരുന്നു. മറ്റേ ഒരു വിക്രം എന്ന് പറഞ്ഞൊരു പുള്ളിയുണ്ട്, പുള്ളി സ്പാനർ ഉണ്ടോയെന്ന് വെച്ചിട്ട് എൻ്റെ വണ്ടിയിൽ സ്പാനർ ഒക്കെ എടുത്തിട്ട് പുള്ളി മറ്റേ ബാറ്ററി ഡൗരിയിട്ട് കുറച്ച് കഴിഞ്ഞ് സെറ്റായി. അത് ഞാൻ തിരിച്ചിങ്ങോട്ട് എടുത്ത് 7 മണിയായി വൈകിട്ട്, രാത്രി 7 മണിയായി വൈകിട്ട്. തിരിച്ചിങ്ങോട്ട് എടുത്തപ്പോൾ നേരെ യൂട്യൂബിന് എടുത്തിട്ട് ഒന്നാണ് കാലിൽ കൊടുത്തത്, ആക്സിലേറ്റർ കൊടുത്തതേ ഓർമ്മയുള്ളൂ. പക്ഷേ പറഞ്ഞിട്ട് ഒരു സൗണ്ട് കിട്ടും, എയർ പോകുന്നു. അപ്പം ഞാൻ പെട്ടെന്ന് പേടിച്ചു ഇങ്ങനെ ഇനി ടയർ പൊട്ടിയെന്തോ നോക്കുമ്പോൾ വണ്ടിക്ക് പോകില്ല. അപ്പോൾ പുള്ളി എവിടെയാണ് വിളിച്ചു, പുള്ളി അവർക്ക് പവറില്ല സ്റ്റാർട്ട് ആവുന്നില്ല എന്ന് വെച്ചു. വണ്ടി മൂവ് ചെയ്യാൻ പറ്റില്ല, പുള്ളി തിരിച്ചു തരാൻ പറഞ്ഞു. നേരെ ജസ്റ്റ് നേരെ ഓപ്പോസിറ്റാണ് യൂട്യൂബ് എടുത്തിട്ട് വന്നു. അപ്പോൾ കറക്കോട ഓസ് ലൂസായതാണ്, അതായത് അവിടെ പോകുന്നതാണ്. അതാണ് എയർ ഇടയിൽ സൗണ്ട് കിട്ടും, പവറില്ല അതിയത്. ജസ്റ്റ് ഒന്ന് സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് പുള്ളി ഒന്ന് വേറെ പുള്ളി വെച്ചിട്ട് കണക്ട് ചെയ്തു തെറ്റായി. ഞാൻ പറഞ്ഞായിരുന്നത് എന്താ പ്രശ്നം വെച്ചാൽ ഇവർ ഈ ശ്രീനഗറൊക്കെ ഇവർ നോക്കുന്നത് എന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ കയറി എന്നിട്ടും അതുപോലെ ഇങ്ങനെ ചോക്കിക്കുന്നൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ടർബോസ് അതുപോലെ പുള്ളി എൻ്റെ വണ്ടിയിൽ കയറുന്ന കയറിയെന്ന് പറഞ്ഞാൽ കൈ വെച്ചിട്ട് പ്രസ് ചെയ്തിരുന്ന മറ്റേ കൂളഞ്ചിൻ്റെ മറ്റേ ടാങ്ക് വെച്ചിട്ടായിരുന്നു. അപ്പോൾ ആ കൂളഞ്ചിൻ്റെ ടാങ്ക് എന്ന് പറയുന്നത് പ്ലാസ്റ്റിക്കാണ്. അതൊക്കെ എന്തെങ്കിലും ഫ്യൂച്ചറിൽ ഇപ്പോൾ അതേമാതിരി ടർബോസ് വന്ന മാതിരി അല്ലെങ്കിൽ അതെന്തെങ്കിലും ലീക്കോ എന്തെങ്കിലും വരാൻ സാധ്യതയുണ്ട്, ഇവരതൊന്നും തൽക്കാലം അവർക്ക് എന്താ വേണ്ടത്. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. മഹീന്ദ്ര സർവീസ് ഇവർ നമുക്ക് കിട്ടാൻ സപ്പോർട്ടൊക്കെ തന്നു. പക്ഷേ ശ്രീനഗർ വെച്ചിട്ട് ഇവരതിൻ്റെ വണ്ടിയുടെ മുകളിൽ ഉള്ളിൽ കയറിയിരുന്നു, അതുപോലെ ബമ്പറിൽ കൂളായിട്ട് ചോട്ടി കയറി നിന്നിട്ടൊക്കെയാണ് ഇങ്ങനെ എത്തിയൊക്കെ നോക്കുന്നത് മറ്റാക്കോ. അപ്പോൾ ആ പറഞ്ഞപ്പോൾ എനിക്കെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു തവണ ഞാൻ അങ്ങനെ വിട്ടാതിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഞാൻ അവിടെ പോയിട്ട് അടിയിലാക്കണ്ടോ എന്ന് വിചാരിച്ചിട്ട് ഞാനൊന്നും പറഞ്ഞില്ല. പക്ഷേ അത് കറക്റ്റല്ല, ആക്സസ് ഇല്ല എന്ന് പറഞ്ഞാലും അതിൻ്റെ ഒരു ഓപ്ഷൻ എന്തെങ്കിലും ഉണ്ടാവുമല്ലോ. അല്ലാണ്ട് ബോണറ്റിൻ്റെ ഉള്ളിൽ കയറിയിരുന്ന് ഇരിക്കുകയാണെങ്കിലും കുഴപ്പമില്ല. പക്ഷെ അവർ ഇപ്പോൾ ഈ കൂളിൻ്റെ ടാങ്കിൻ്റെ മുകളിലൊക്കെ കയറിയിട്ടാണ് നിൽക്കുന്നത്. അതൊക്കെ പ്ലാസ്റ്റിക്കല്ലേ, അപ്പോൾ കൂട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്നും കൂടി കുറച്ചുകൂടി കെയർ ചെയ്താൽ കിടിലായിരുന്നു. ബാക്കിയൊക്കെ കിടില സപ്പോർട്ടാണ് അല്ലേ, നമുക്ക് യാതൊരു വേറെ ബുദ്ധിമുട്ടും ഒന്നും വന്നിട്ടുണ്ടാവില്ല. പിന്നെ വേറെ ഉള്ളത് എന്താ പറയുക, ഫുഡ് സ്പേസിൻ്റെ കാര്യമാണ്. ഞാൻ ഒന്നും കൂടി കാണിച്ചറിയാം എങ്ങനെയാണ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമ്മളിതുവരെയിട്ട് ഈ ട്രിപ്പിന് വേണ്ടിയിട്ട് ഒന്നും സ്ഥലമില്ല എന്ന് പറഞ്ഞിട്ട് ഒന്നും കൊണ്ടുവരാതിരുന്നിട്ടേ ഇല്ല. അവർ നമ്മൾ കൊണ്ടുവരാതിരുന്ന ഒരേ ഒരു സാധനം ടെൻറ്റാണ്. ടെൻറ്റിന് സ്ഥലമുണ്ട്, എത്രയും ഒരു തിങ്ങി എന്താ ചെയ്യാന്ന് പറഞ്ഞിട്ട് ടെൻറ്റ് മാത്രം നമ്മൾ എടുത്തില്ല. ബാക്കി നമുക്ക് ട്രിപ്പിന് വേണ്ടിയിട്ട് ഒരു സാധനം കൊണ്ടുവരാതിരുന്നിട്ടില്ല അല്ലേ. ഇത്രയും സാധനങ്ങളെല്ലാം നമ്മൾ അതിനകത്ത് കാറിനകത്ത് പൊള്ളിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ അതൊന്നും കൂടി കാണിച്ചു തരാം എങ്ങനെയൊക്കെ പൊള്ളിച്ചിരിക്കണമെന്ന്. ബാഗ് അത്
ശേഖരം നമ്മള് ഇതേമാതിരി ബാഗും തേങ്ങയും ഒക്കെ നാട്ടിൽ പോയിട്ട് വരുമ്പോൾ ഒരു ചാക്ക് തേങ്ങയൊക്കെ കൊണ്ടുവരണം. അപ്പം അതൊക്കെ ഫ്യൂച്ചറിനത് യൂസ് ചെയ്യാം, അത് പ്രശ്നമില്ല. പിന്നെ ജെറിക്കാൻ വാങ്ങിയതിന് ജെറിക്കാൻ ഏകദേശം 6000 രൂപയുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആവശ്യമില്ല, അങ്ങനെ ഊണിങ്ങളെ പോകണമെങ്കിൽ മാത്രമേ ജെറിക്കാൻ്റെ ആവശ്യമുള്ളൂ. ഊണിങ്ങളെ പോയി പോയെങ്കിലും പക്ഷെ ഹാൻഡിൽ നമുക്ക് ഡീസൽ വാങ്ങിക്കാൻ കിട്ടും. അപ്പം ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ആവശ്യം ഇല്ലായിരുന്നു. പിന്നെ എന്റെ കയ്യും വരവിക്കുന്നുണ്ട്, തണുക്കുന്നുണ്ട് അല്ലേ.